സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ കീഴിൽ വിറ്റഴിക്കുന്ന സാരികൾ ഇറക്കുമതി ചെയ്യുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നും ഉത്സവ സീസണുകളിൽ മാത്രം ഇറക്കുമതി ചെയ്ത 8 കോടിയിലേറെ രൂപയുടെ സാരികൾ വാങ്ങിക്കൂട്ടിയത് ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു. മനോരമ ന്യൂസ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ കൈത്തറി മേഖലയിലെ തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച കൈത്തറി വികസന വകുപ്പ് സാരികൾ വാങ്ങിക്കൂട്ടുന്നത് ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും. കൈത്തറി സാരികളാണോ എന്ന് പോലും പരിശോധിക്കാതെയാണ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ സാരികൾ വാങ്ങിക്കൂട്ടിയത്. വാങ്ങിയതിൽ ആയിരക്കണക്കിന് സാരികൾ വിൽക്കാനാകാതെ ഗോഡൌണിൽ ഉപേക്ഷിച്ചിട്ടും തുടർച്ചയായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സാരി വാങ്ങുന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 2013 2.23 കോടി, 2014 2.55 കോടി, 2015 1.70 കോടി, 2016 1.36 കോടി രൂപയുടെ സാരികളാണ് പുറമെ നിന്നും വാങ്ങിയത്. കഴിഞ്ഞ വർഷം മാത്രം ആന്ധ്ര സാരികൾ വാങ്ങാൻ ഉദ്യോഗസ്ഥർ പോയ ചെലവ് 68,000 രൂപയാണെന്നും വിവരാവകാശ രേഖ തെളിയിക്കുന്നു. 2016 വരെ 400,000 സാരികൾ വിൽക്കാനാകാതെ കെട്ടിക്കിടക്കുന്നതായും സമ്മതിക്കുന്നു. ഹാൻഡ്വീവ് നെയ്തെടുക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ പ്രിന്റിംഗ്, ഡൈയിങ്, കളറിംഗ് എന്നിവയ്ക്ക് തമിഴ്നാടിനെ ആശ്രയിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് വാങ്ങിയ മെഷീനുകൾ തിരുവനന്തപുരത്തും കണ്ണൂരും കിടന്ന് നശിക്കുകയാണ്. അഭിലാഷ് ബിജോൺ, മനോരമ ന്യൂസ്.